ഓണം സ്പെഷ്യൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മൂന്നാമത്തെ ഐറ്റമാണ് ഇത് ഇഞ്ചിക്കറിയാണ്. നമുക്കിനി ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കടുക്, വറ്റൽമുളക്, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ, കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഉപ്പൊന്നും പിന്നെ ഞാൻ കണക്ക് പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക. നമുക്കിതിലോട്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി. ഞാൻ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഇല്ലാതുകൊണ്ട് നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചെറിയ സ്പൂണിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് മിക്സ് ചെയ്യാം. എനിക്ക് നന്നായിട്ട് ക്രിസ്പി പോലെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ മസാല ചേർത്ത് കൊടുത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ ആദ്യം ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ ഇനി വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കണം എത്ര പുളി. ഞാൻ കുറച്ച് ഇഞ്ചി കുറച്ച് എടുത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പെല്ലാം ശരിക്കും നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നോക്കിയിട്ട് കുറച്ചുകൂടെ പുളി ഞാൻ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പെട്ടെന്ന് അത് കുറുകി വരും. കറിവേപ്പിലയും കുറച്ച് ആദ്യം ചേർത്തിരുന്നു, എന്നാലും ഇപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. തിള വരട്ടെ ഒരു പ്രാവശ്യം, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിക്കറി തിളച്ചു തുടങ്ങി. ഈ ടൈമിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കിട്ടുന്ന ഈ ചെറിയ ടൈപ്പുള്ള ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു നാല് കഷ്ണം ഇടുന്നുണ്ട് ഇതിലോട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, പിന്നെ രണ്ട് ചെറിയ കഷ്ണങ്ങൾ. നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് മധുരം അധികമാക്കാം, അല്ലെങ്കിൽ ഈ മധുരം മതിയെങ്കിൽ അങ്ങനെ മതി. നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ഇത്. ഇത് ഇതിൽ കിടന്ന് ഒന്ന് കുറുകട്ടെ എല്ലാം കൂടെ. നമ്മൾ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി തുടങ്ങിയതാ കാണുന്നില്ല നിങ്ങൾ. ഈ ടൈമിൽ നമുക്ക് ഒരു സ്പൂണിൽ കുറച്ച് ഉലുവാപ്പൊടി, ലേശം കായപ്പൊടി, ഇത് രണ്ടും ചേർത്ത് കൊടുക്കണേ. ഞാൻ കാണിച്ചു തരാം കുറച്ച് അളവ്, ഞാൻ എടുക്കുന്ന അളവ് കാണിച്ചു തരാം. ഏകദേശം നന്നായിട്ട് കുറുകി തുടങ്ങി. ഇനിയും കുറുകും. ഇത് ഒരു പിഞ്ച് കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, അധികം ഇട്ടുകൂടാ കഴിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഉപ്പും മധുരവും ഒക്കെ നോക്കണേ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ശർക്കര കൂടുതൽ ഇട്ടോളൂ. ഉപ്പ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാവരും കണക്കായിട്ട് ചേർക്കുക. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇത് ഇനി ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫാക്കാം. ഇത് ഇതിൽ എന്താ വെച്ചാല് നമുക്ക് നാളെ ഇത് വെക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഇത് കുറുകിയിട്ട് നന്നായിട്ടാവും. അപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഈ ഓണത്തിന് ഇലയുടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ വിഭവം വിളമ്പി എല്ലാവരും കഴിക്കുക. ഇഞ്ചിക്കറിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഓണക്കാലത്ത് എൻ്റെ ഈ റെസിപ്പി നിങ്ങളൊക്കെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക നോക്കിയിട്ട്.
puțiu o recipe mai ține, iar noțiunea